നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ എല്ലാവർക്കും വലിയ ആകാംക്ഷയാണ്, ആശ്ചര്യമാണ്. അത് കണ്ട് സന്തോഷിക്കുന്ന ആളുകളായിരിക്കാം നിങ്ങൾ. ജീവിതത്തിൽ ഗുണാനുഭവങ്ങൾ വരുന്ന സമയം നമ്മൾ ആനന്ദിക്കും, മനസ്സമാധാനം ഉണ്ടാക്കും. എന്തിനും ഒരു പുതുമ, സന്തോഷം കൊണ്ട് ജീവിതത്തിൽ വലിയ പ്രതീക്ഷകൾ വച്ചു പുലർത്തും. അത് ഒന്നിനു പുറകെ ഒന്നായി വലിയ വലിയ സ്വപ്നങ്ങളായി മാറും. കൊടുങ്ങനെയാണ് ചില താഴ്ചകൾ സംഭവിക്കുക. അങ്ങനെ വരുമ്പോൾ മനസ്സ് പെട്ടെന്ന് തന്നെ ദുഷ്കരമാകും, മനസ്സിൽ ആവലാതികൾ വരും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചിന്ത എപ്പോഴും മനസ്സിനെ അലട്ടും. ഓരോ സമയത്തും ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യവും ചാരവശാലുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതിയും വെച്ച് നമ്മുടെ ജീവിതം മാറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഓരോ നിമിഷവും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഉജന്മ കർമ്മ ഫലങ്ങളാണ് ഓരോ സമയത്തും നമ്മൾ അനുഭവിക്കുക. ഈശ്വരനുമായി അഭേദ്യമായ ബന്ധമുള്ള ആളുകൾക്ക്, അതായത് ഈശ്വരനിൽ അർപ്പിച്ച് വഴിപാടുകൾ, സമർപ്പണങ്ങൾ, പ്രാർത്ഥന, ജപം, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്തു പോകുന്ന ആളുകൾക്ക് അവരുടെ മുജന്മ ദുരിതം എന്ന് പറയുന്ന കർമ്മ ഫലം, അതിലുള്ള ദോഷഫലങ്ങൾ കുറഞ്ഞു വരും. അങ്ങനെ വരുന്ന സ്ഥിതിയിൽ അവർക്ക് അനുഭവിക്കാനുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും കുറഞ്ഞ് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അത് തന്നെയാണ് ഈശ്വരനെ അഭയം പ്രാപിച്ച് നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അകറ്റി ഐശ്വര്യപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിന് എല്ലാവരെയും പ്രാപ്തരാക്കുന്നത്. ആ ഒരു വിശ്വാസത്തോടു കൂടി വേണം ഓരോ ദിവസവും നമ്മൾ തുടങ്ങേണ്ടത്. അങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂണിയുക. മനസ്സിൽ പല സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും കൊണ്ട് നടക്കുന്ന ആളുകളായിരിക്കാം. പക്ഷേ അത് നടന്നു കിട്ടുക എന്നുള്ളത് ദുഷ്കരമാണ്. അതിനുവേണ്ടി പ്രയത്നിക്കുന്ന ആളുകളാണെങ്കിലും അതിനുവേണ്ടി അഹോരാത്രം പണിയെടുത്ത് അത് നേടിയെടുക്കുമെന്ന ദൃഢപ്രതിജ്ഞ ഉള്ള ആളുകളാണെങ്കിലും അത് കയ്യെത്താ ദൂരത്ത് ഇങ്ങനെ നീണ്ടു പോകുന്നു. ചിലരാണെങ്കിൽ അത് അവരുടെ ആഗ്രഹങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതവർ നേടുക തന്നെ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് അവർക്ക് അങ്ങനെ കാണുന്നത്, അവർക്ക് അങ്ങനെ സംഭവിക്കുന്നത്? ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് അവർ ഈശ്വരനെ തള്ളിപ്പറയാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ എത്ര തന്നെ അധ്വാനിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പല കാര്യങ്ങളും നടക്കാത്തത്? അതിനുള്ള കാരണം എന്ന് പറയുന്നത് അവർ ചെയ്ത പുണ്യത്തിന്റെ ഫലമായി അവർക്കിപ്പോൾ ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തന്നെയാണ്. നമ്മളും അത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ, അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ, നല്ല പ്രവൃത്തികൾ, ഈശ്വരനെ ഭജിക്കുകയും ഒരുപാടുകളും ദർശനവും ക്ഷേത്ര ദർശനവും ഒക്കെ ചെയ്തു പോകുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായും ഇത്തരം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ്. ഇപ്പോൾ ലഭിക്കുന്ന മാറ്റങ്ങൾ, ഗ്രഹസ്ഥിതിയുടെ ആനുകൂല്യങ്ങൾ, വളരെ ആനുകൂല്യത്തോടുകൂടി ഗുണാനുഭവത്തോടുകൂടി ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ആ നക്ഷത്രക്കാർക്ക് വലിയ മാറ്റങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നു. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി, ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക. ദിവസവുമുള്ള എന്റെ ഉപാസന ശക്തിയായ എന്റെ എല്ലാ സങ്കല്പങ്ങളിലും ശക്തി സ്വരൂപിയായി എന്നും നിലകൊള്ളുന്ന ഭദ്രകാളി ദേവിയോടുള്ള പൂജയിലും പ്രാർത്ഥനയിലും സങ്കല്പത്തിലും തങ്ങളുടെ ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തിനും കുടുംബശ്വര്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയും സങ്കല്പവും പൂജയിൽ ഉൾപ്പെടുന്നതായിരിക്കും. തങ്ങളുടെ ഇതുവരെയുള്ള പിന്തുണയ്ക്കും പ്രോത്സാഹനത്തിനും ആദ്യമേ നന്ദി പറയുന്നു. വീണ്ടും തങ്ങളുടെ ഭാഗത്തുനിന്നുള്ള ലൈക്കിൽ പ്രതീക്ഷിക്കുന്നു. ജീവിതത്തിലെ സമ്പൂർണമായ വിജയത്തിലേക്ക് നയിക്കാൻ, ജീവിതത്തിൽ മാറ്റങ്ങൾ ഒന്നുചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്നത്തെയും പോലെ അശ്വതി നക്ഷത്രം തന്നെയാണ്. എന്തുകൊണ്ടാണ് അശ്വതി നക്ഷത്രക്കാരെ എപ്പോഴും നമ്മൾ ഈ ചാനൽ മുൻനിർത്തി പറയുന്നത് എന്ന് വെച്ചാൽ, അശ്വതി നക്ഷത്രക്കാർക്ക് നല്ല സമയം തന്നെയാണ്. അവരുടെ നക്ഷത്ര ബലം, അതുപോലെ അവരുടെ സ്വഭാവം, സവിശേഷതകൾ, ഗുണാനുഭവങ്ങൾ, ഭാഗ്യം, ഈശ്വരാനുഗ്രഹം ഒക്കെ അനുകൂലമായി നിൽക്കുന്ന സമയമായതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക് ഗുണം ഏറെ നിൽക്കുന്ന സമയമാണ്. വിദ്യാകാരകത്വം അവർക്ക് ലഭിക്കുന്നു. വിദ്യാസമ്പന്നമായ അവസ്ഥകൾ, അതായത് ഉന്നത പഠന സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ ഒരുങ്ങുക. ഇഷ്ടപ്പെട്ട വിഷയം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തൊഴിൽ നേടുന്നതിനും അതുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഉന്നതി നേടുന്നതിനും വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ സ്വന്തം തൊഴിൽ അഭ്യസിക്കുന്നതിനുമൊക്കെ
സാധിക്കുന്ന സമയം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തിക നേട്ടം സുനിശ്ചിതമാണ്. അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ജീവിതം സമ്പന്നമാക്കും, നേട്ടങ്ങൾ അവരുടെ കൂടി ഉണ്ടാകും. എന്നിരുന്നാലും മാനസികമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട്, അതായത് തിക്തമായ അനുഭവങ്ങൾ, ദുഃഖാനുഭവങ്ങളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് നേരിടാനുള്ള, സഹായിച്ച ആളുകളിൽ നിന്ന് ദുരാനുഭവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അർദ്ധനക്ഷത്രം ഭരണിയാണ്. കഠിനമായ പരിശ്രമങ്ങൾക്കും അവരുടെ പ്രാർത്ഥനകൾക്കുമൊക്കെ ഫലം വന്നു ചേരുന്നു. നേട്ടങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത്. ഇവർക്ക് തൊഴിലിൽ മാറ്റം കാണുന്നുണ്ട്. ഇപ്പോഴുള്ള തൊഴിൽ മാറി താൽക്കാലികമായ തൊഴിലാണെങ്കിലോ സ്ഥിരമായ തൊഴിലാണെങ്കിലോ അവർക്ക് മനസ്സിന് ഇഷ്ടപ്പെടാതെ ജോലി ചെയ്തിരുന്ന ഒരു മേഖലയിൽ നിന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ പ്രതീക്ഷകൾ തോന്നിയുമോ, സന്തോഷവും സമാധാനവും ഒക്കെ പതുക്കെ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. ജീവിതം ഇനി ദുഃഖിക്കാനുള്ളതല്ല, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിനങ്ങൾ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. ജീവിതം, നേട്ടങ്ങൾ, സമ്പന്നമായ ഭാവി, ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അർദ്ധനക്ഷത്രം കാർത്തിക. കാർത്തിക നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങളൊക്കെ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഒരു സമയം തന്നെയാണ്. ഈ അവസരങ്ങൾ, അതായത് പല സമയങ്ങളിലും അവർക്ക് പ്രതീക്ഷകൾ ഉണ്ടിടാറുണ്ട്, അതൊക്കെ ലഭിക്കാൻ വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അതൊന്നും ലഭ്യമാകാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇനി അങ്ങനെയല്ല. ഇനി അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ, ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം ഒക്കെ വന്നു ചേരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. മാറ്റങ്ങൾ വലിയ തോതിൽ തന്നെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കും എന്നുള്ള ഉറപ്പാണ്. അടുത്ത നക്ഷത്രം രോഹിണി. രോഹിണി നക്ഷത്രക്കാർക്ക് സർവസൗഭാഗ്യ ദിനങ്ങൾ, ഓരോ ദിവസവും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ മുന്നിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. ജീവിതത്തിൽ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കും. അതിനുള്ള സമയം തന്നെയാണ് വന്നിരിക്കുന്നത്. രോഹിണി നക്ഷത്രക്കാർക്ക് മനോഗുണം വർദ്ധിക്കും, മനോബലം അവർക്കുണ്ടാക്കും. മാനസികമായ ഏത് വെല്ലുവിളികളെയും ഇവർ അതിജീവിച്ചുകൊണ്ട് ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ജീവിതം ഇനിയും മെച്ചപ്പെട്ട അവസ്ഥയിലേക്കും ഉയർന്ന വരുമാനത്തിലേക്കും ഒക്കെ എത്തിച്ചേരാൻ അവർക്ക് നിശംശയം എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അടുത്ത നക്ഷത്രം പൂർണ്ണതം. പൂർണ്ണതം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈശ്വരാധീനം അവരുടെ കൂടെയുണ്ട്. ഇപ്പോൾ വളരെ അനുകൂലമായ സാഹചര്യങ്ങളാണ്. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നിമിഷം, അതായത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ, ഇപ്പോൾ ബിസിനസ് പോലുള്ള സാഹചര്യങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളാണെങ്കിൽ അതിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകും. പല കാലത്തും നഷ്ട സാധ്യതകളോടുകൂടി അവർ പ്രവർത്തിച്ചിരുന്നു. ഇനിയൊരു നല്ല നാളുകൾ ഉണ്ടാകുമെന്ന് അവർ മനസ്സിൽ കണ്ടിരുന്നു. അതിനൊക്കെ ഉള്ള സമയം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചു തുടങ്ങുന്നത്. അടുത്ത നക്ഷത്രം ആയില്യം. ആയില്യം നക്ഷത്രക്കാർക്ക് മനോനില ഭദ്രമായിരിക്കും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് മാറും. പരിശ്രമങ്ങൾ, അവരുടെ കഠിനമായ രീതിയിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഫലം കാണും. ജീവിതത്തിൽ വെല്ലുവിളികളെ അതിജീവിച്ച് നേട്ടത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പാണ്. അടുത്ത നക്ഷത്രം ചിത്ര. ചിത്ര നക്ഷത്രക്കാർക്ക് നല്ലൊരു ബന്ധം, നല്ലൊരു വിവാഹ ബന്ധം ലഭിക്കുകയും ദാമ്പത്യ സൗഖ്യത്തോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകുന്നതിനുമുള്ള അവസരങ്ങൾ അവരുടെ ജീവിതത്തിൽ കണ്ടുവരുന്നു. ജീവിത വിജയം നേടുന്നതിനും അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾക്ക് വേണ്ടി ഇവർ മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെ ലഭ്യമാകുന്ന സമയം തന്നെയാണ്. ഇവർ മുന്നോട്ട് പോകുക. ധൈര്യമായി മാനസിക ബലത്തോടുകൂടി ഇവർ ഏറ്റെടുത്ത പ്രവൃത്തികളൊക്കെ തീർക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം വിശാഖം. വിശാഖം നക്ഷത്രക്കാർക്കും സന്താന സൗഖ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിത വിജയം നേടുന്നതിനും ഒക്കെ ഉള്ള സമയം തന്നെയാണ്. കടബാധ്യതകളൊക്കെ തീരും. ഈശ്വരാനുഗ്രഹം ഇവർക്ക് അനുകൂലമായി കൊണ്ട് തന്നെ നിൽക്കുന്നു. ഭാഗ്യത്തിന്റെ ആനുകൂല്യം ഇവർക്കുണ്ട്. സൗഭാഗ്യത്തിന് ഞങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാരെ കടാക്ഷിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ പ്രയോജനപ്പെടാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.